വിധിയുടെ തേരിലേറുന്ന മനുഷ്യക്കോലങ്ങൾ. കഥാരചന ബിനു ചാക്കോ മാന്നാർ. രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കടന്നു വന്ന ആ അലർച്ച ഒടുവിൽ ഒരു രോധനമായി തോമസിൻ്റെ ചെവികളിൽ അലയടിച്ചു. അതിന് പിന്നണി എന്ന പോലെ രാത്രി ഗായകരായ ചീവീടുകളും അത് ഏറ്റുപാടാൻ തുടങ്ങിയപ്പോൾ അയാൾ നിദ്രാവിഹീനനായി എണ്ണിട്ടിരുന്നു. വല്ലാത്ത ദാഹം, ഇത്തിരി വെള്ളം പിടിച്ചു കളയാം. അടുത്ത് കിടന്നുറങ്ങുന്ന തൻ്റെ ഭാര്യയെ ഉണർത്താതെ തന്നെ അയാൾ അടുക്കളയെ ലക്ഷ്യമാക്കി നടന്നു. ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ട മനോരോഗിയായ രാജശേഖരൻ എന്ന പഴയ പ്രമാണിയുടെ, കൂടുതലായി പറഞ്ഞാൽ തൻ്റെ അയൽക്കാരൻ്റെ മുഖം ഒരു മിന്നായം പോലെ തോമസിൻ്റെ മനസ്സിൽ കടന്നു വന്നു. സർവപ്രതാപത്തോടും കൂടി നാട്ടിൽ വിലസിയിരുന്ന അയാൾ ചെയ്തു കൂട്ടാത്ത ദ്രോഹങ്ങളില്ല. അനവധി പാപങ്ങളുടെ കണ്ണുനീരിന് ശിക്ഷ അയാൾക്ക് ദൈവം ഈ അസുഖത്തിൻ്റെ വഴിയായി നൽകി. ഇന്നിപ്പോൾ ആരും നോക്കാനില്ലാതെ ഒരു വീട്ടിൽ ആരാലും വെറുക്കപ്പെട്ട് പൂട്ടപ്പെട്ട നിലയിൽ കഴിയുന്ന അയാളോട് തനിക്കിത്തിരി സഹാനുഭൂതി തോന്നിപ്പോകുന്നു. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ അസുഖം നൽകരുതേ, തോമസ് മനസ്സിൽ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെയും അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആകെ ഉണ്ടായിരുന്ന സ്വന്തം മകൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിൽ കുപിതനായ രാജശേഖരൻ കലി കൊണ്ട് ഉറഞ്ഞു തുള്ളി. ഒരു സംഹാര രുദ്രൻ്റെ വേഷമണിഞ്ഞ അയാൾ രാത്രിയിൽ ഉറയും കിടന്ന മകനെയും മരുമകളെയും വെട്ടിക്കൊന്നു. അഭിമാനത്തിൻ്റെ കൊലയാകാം അല്ലേ? ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ആ ഇണക്കുരുവരുടെ ആത്മാക്കൾ ഈ ലോകത്തു നിന്നും പറന്നകുന്നു. പിറ്റേ ദിവസം അയൽവാസികളെ കാത്തിരിക്കുകയായിരുന്നു ആ നടക്കുന്ന ദുരന്തത്തിൻ്റെ വാർത്ത. അറിയിച്ചതനുസരിച്ച് അധികാരികൾ വന്നെത്തി അയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടച്ചു. ഇയാളുടെ ദ്രോഹങ്ങളെല്ലാം കണ്ട് മനനൊന്ത ഒരു സ്ത്രീ ആ വീടിൻ്റെ അകത്തണങ്ങളിൽ പ്രാർത്ഥനയും പൂജയുമൊക്കെ ആയി കഴിഞ്ഞിരുന്നു അയാളുടെ ഭാര്യ. ഒന്നുറക്ക നിലവിളിക്കാൻ പോലും ത്രാണിയില്ലാത്ത അവർക്ക് ഇയാളുടെ മോചനത്തിനായി അധികാര സ്ഥാനങ്ങളിൽ ചെന്നിരക്കുവാൻ കഴിവില്ലാത്തതിനാൽ അയാൾ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. ഒടുവിൽ 20 വർഷത്തിന് ശേഷം ജയിൽ മോചനായി വീട്ടിൽ തിരിച്ചെത്തിയ അയാളെ കാത്ത് മറ്റൊരു നടക്കുന്ന ദുരന്തം കൂടി പതിയിരിപ്പുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയുടെ മരണവാർത്ത. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കഴിയുന്ന അയാൾ പതിയെ പതിയെ സുബോധത്തിൻ്റെ ലോകത്തു നിന്നും തെന്നിമാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ ഭീകരമായ അലർച്ച കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പേടിച്ചെലറി മനോരോഗത്തിൻ്റെ പടിവാതിൽ താണ്ടി അയാളെ മുറിയിൽ പൂട്ടിയിട്ടു. അവിടെ കിടന്ന അയാൾ ഒരു മുഴുഭ്രാന്തിൻ്റെ വക്കിലെത്തി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആരെങ്കിലും ഒന്നെത്തി നോക്കിയാലായി രാജശേഖരൻ്റെ ഭക്ഷണവും കുളിയും വൃത്തിയും ഒക്കെ. ആ കിടപ്പ് ഇപ്പോഴും കിടക്കുന്നു. ഒരു പക്ഷേ മരണത്തിന് പോലും അയാളെ വേണ്ടാതായോ എന്ന് തോന്നിപ്പിക്കുമാറ്. ഇന്ന് താനാണ് അയാൾക്ക് വേണ്ടി ആഹാരവും മരുന്നുമൊക്കെ കൊടുക്കാൻ പോയത്. ഏത് നിമിഷവും അയാളെ തേടി മരണത്തിൻ്റെ ദൂതൻ വന്നെത്തുമെന്ന് തോന്നിപ്പിക്കുമാറ് അയാൾ ക്ഷീണിതനാണിന്ന്. നിങ്ങളെന്താ സ്വപ്നം കാണുകയാണോ എന്ന് ഭാര്യ വന്ന് പുറകിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് തോമസ് ചിന്തയിൽ നിന്നും നടന്നത്. പിന്നെ കയ്യിലിരുന്ന ബോട്ടിലെ വെള്ളം കുടിച്ച് തീർത്തിട്ട് എന്ന് തൻ്റെ കിടക്കയെ ശരണം പ്രാപിച്ചു. രാവിലെ എണീക്കാൻ ലേശം വൈകിയ തങ്ങൾ വെളിയിൽ ആളച്ചു കെട്ടി ഇറങ്ങിച്ചെന്നപ്പോൾ അവിടേക്ക് വന്ന വേലക്കാരിയാണ് പറഞ്ഞത് ആ രാജശേഖരൻ മരിച്ചുപോയെന്ന്. ഓ ദൈവമേ, ഇന്നലെ അയാളുടെ അവസാന നിലവിളിയാണോ താൻ കേട്ടത്? എന്തായാലും അയാൾക്ക് ഈ ഭാഗ്യം കെട്ട ജീവിതത്തിൽ നിന്നും ഒരു മുക്തി
ഈശ്വരൻ അവസാനം കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അകത്തേക്ക് പോയി. ആരോരുമില്ലാത്തതിനാൽ മുനിസിപ്പാലിറ്റിക്കാർ വന്നു അയാളുടെ ജീവനറ്റ ശരീരം പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. ആരും താമസിക്കാനില്ലാതെ അയാളുടെ വീട് ഒരു പ്രേതഭവനം എന്ന് തോന്നിപ്പിക്കുമാറ് തല ഉയർത്തി നിന്നു. അവിടേക്ക് വന്ന കാറ്റും ഒരു ദുരന്ത കഥ പറയാനുണ്ടെന്ന വിധത്തിൽ മന്ദമായി വീശിക്കൊണ്ടിരുന്നു.